ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഡ്രിങ്ക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്യാരറ്റിൻ്റെ ഒരു ഡ്രിങ്കും കൂവപ്പൊടിയുടെ രണ്ട് ടൈപ്പിലെ ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ക്യാരറ്റ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് കൂവപ്പൊടിയുടെ ഡ്രിങ്ക് ഉണ്ടാക്കാം. കൂവപ്പൊടിയുടെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് നല്ല കട്ടിയിലൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കട്ടി നല്ല കട്ടിയിൽ കുറുക്കുന്നത് വരെ നിർത്താതെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല കട്ടിയിൽ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനൊരു പാത്രത്തിൽ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ഇങ്ങനെ ഹോൾസ് ഉള്ള കയ്യിലെടുക്കുക. അതിലൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നല്ല കട്ടിയിൽ കുറുക്കി വെച്ച കൂവപ്പൊടി ഇതിൽ കൂടി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കൂവപ്പൊടി കുറുക്കിയെടുത്ത് നല്ല ചൂടോടെ തന്നെ ഇത് ചെയ്ത് കൊടുക്കണം. ഈ കയ്യിൽ കൂടി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കൂവപ്പൊടി ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ ഡ്രിങ്ക് കഴിക്കുമ്പോൾ ഒരു കടിക്കാനായിട്ടും ചെറിയ ചെറിയ പീസ് കിട്ടും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. ഇനി കൂവപ്പൊടി നമുക്ക് ലൂസായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ വലിപ്പത്തിലുള്ള ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ഇട്ടൊന്ന് നന്നായി ഇളക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുകി കിട്ടുന്നത് വരെ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു കട്ടിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഞാൻ കുറച്ച് കസേഴ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ലൂസായിട്ട് കുറുക്കി വെച്ചിരുന്ന കൂവപ്പൊടി ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്നു. അത് നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. കൂവപ്പൊടിയുടെ 2 ടൈപ്പിലുള്ള ഡ്രിങ്ക് കാണിക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യത്തെ ടൈപ്പിലുള്ളത് എങ്ങനെയാന്ന് നോക്കാം. കൂവപ്പൊടി കുറുക്കിയെടുത്തപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു. കുറവ് തോന്നുന്നവർക്ക് മിക്സിയിൽ അടിക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം അടിച്ചെടുത്ത കൂവപ്പൊടി ഞാൻ 1 ഗ്ലാസ്സിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം കൂവപ്പൊടി കുറച്ച് കട്ടിയിൽ കുറുക്കിയിരുന്നു. എന്നിട്ട് അതൊരു ഹോളുള്ള കയ്യിൽ കൂടി പ്രസ് ചെയ്തപ്പോൾ ചെറിയ ചെറിയ പീസസാക്കി ഇട്ടിരുന്നു. അത് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്നു. അത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുതിർത്ത് വെച്ച കസേഴ്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും കുറച്ച് കൂവപ്പൊടി മിക്സിയിൽ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കൂവപ്പൊടിയുടെ ചെറിയ ചെറിയ പീസസും കസേഴ്സും ഇട്ടൊന്ന് ഫില്ലാക്കാം. ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂവപ്പൊടിയുടെ അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇനി കൂവപ്പൊടിയുടെ നമുക്ക് അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അനാറ് എടുത്തിട്ടുണ്ട്. കുറച്ച് മാങ്ങ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത കൂവപ്പൊടിയുടെ അത് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് ചെറിയ പീസായി വെച്ചിട്ടൊക്കെ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിരുന്നു. അത് ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അനാറിട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും കൂവപ്പൊടി മിക്സിയിൽ അടിച്ചാൽ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം.
നമുക്കിതുപോലെ മാംഗോയും അനാറും പിന്നെ കുവപ്പുഴയുടെ ഡ്രിങ്കും ഓരോ ലെയർ ആക്കിയിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. ഇത് ഗ്ലാസ്സിൽ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റിന്റെ ഡ്രിങ്ക് ഉണ്ടാക്കാം. നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റിന്റെ ചൂടാറിയിട്ടുണ്ട്, അത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് വേവിച്ചപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ക്യാരറ്റ് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. നേരത്തെ തണുപ്പിക്കാൻ വെച്ച ക്യാരറ്റ് ജ്യൂസ് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുതിർത്ത് വെച്ച കസ്സേഴ്സിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ബദാം ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മൂന്ന് ഡ്രിങ്ക്സും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ്. ക്യാരറ്റും ഹെൽത്തി ആണ്, ഈ കൂവപ്പൊടിയുടെ ഡ്രിങ്കും നല്ല ഹെൽത്തിയാണ്. ചൂടുകാലത്തൊക്കെ കഴിക്കാൻ കൂവപ്പൊടി നല്ല ബെസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണിത്. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഡ്രിങ്ക്സ് ആണിത്. അപ്പൊ എല്ലാവരും ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.